ർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓട്ടോണമി ഓട്ടോണമിയെ കുറിച്ചാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് ഇൻഡിപെൻഡൻസ് ഓട്ടോണമി ജനറലി റിലേറ്റ്സ് ടു ത്രീ ഏരിയാസ് മൂന്ന് പ്രധാനപ്പെട്ട ഏരിയാസിലാണ് സെൻട്രൽ ബാങ്കുകൾക്ക് ഓട്ടോണമി ഉണ്ടോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മൂന്ന് ഏരിയാസ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ദ ത്രീ ഏരിയാസ് ആർ പേഴ്സണൽ ഇൻഡിപെൻഡൻസ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആൻഡ് പോളിസി ഇൻഡിപെൻഡൻസ് അപ്പം ഈ മൂന്ന് രീതിയിൽ ഈ മൂന്ന് ഇൻഡിപെൻഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഓട്ടോണമി സെൻട്രൽ ബാങ്കിനുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഫസ്റ്റ് ലേറ്റസ്റ്റ് ഫോക്കസ് ഓൺ പേഴ്സണൽ ഇൻഡിപെൻഡൻസ് പേഴ്സണൽ ഇൻഡിപെൻഡൻസ് റെഫേഴ്സ് ടു ദി എക്സ്റ്റെൻറ്റ് വിച്ച് ഗവൺമെൻറ് ഡിസ്റ്റൻസ് ഇറ്റ്സ് എൽ ഫ്രം അപ്പോയിൻമെൻ്റ് ടേം ഓഫ് ഓഫീസ് ആൻഡ് ഡിസ്മിസ്സിൽ പ്രൊസീജിയേഴ്സ് ഓഫ് ടോപ്പ് സെൻട്രൽ ബാങ്ക് ഒഫീഷ്യൽസ് ആൻഡ് ഗവേണിംഗ് ബോർഡ് അപ്പോൾ പേഴ്സണൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് എത്രത്തോളം സെൻട്രൽ ബാങ്കിൻ്റെ ഒഫീഷ്യൽസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനും അതിന് അവരുടെ ടെന്യൂറ് നിശ്ചയിക്കുന്നതിനും അവരെ ഡിസ്മിസ് ചെയ്യുന്നതിനും ഒക്കെ എത്രത്തോളം സെൻട്രൽ ബാങ്ക് ഇൻവോൾവ് ആകുന്നു സോറി സെൻട്രൽ ഗവൺമെൻറ് ഇൻവോൾവ് ആകുന്നുണ്ട് അല്ലെ എത്രത്തോളം ഡിസ്റ്റൻസ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട് ഇതിനെ ആശ്രയിച്ചാണ് പേഴ്സണൽ ഇൻഡിപെൻഡൻസ് ഇരിക്കുന്നത് അപ്പോൾ ഒരുപാട് കൈകടത്തലുകൾ ഒരുപാട് ഇൻ്റർവെൻഷൻസ് ഗവൺമെൻറ് അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടും ടേം ടേം ഓഫ് ഓഫീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇൻ്റർവെൻഷൻസ് ഗവൺമെൻറ് നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവ സെൻട്രൽ ബാങ്കിൻ്റെ പേഴ്സണൽ ഇൻഡിപെൻഡൻസ് കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റും അതേസമയം അവർ ഒരുപാട് ഡിസ്റ്റൻസ് ഇട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഇൻഡിപെൻഡൻസ് കൂടുതലാണെന്ന് നമുക്ക് പറയാം അപ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കുകളുടെ ഓട്ടോണമി മൂന്ന് പ്രധാനപ്പെട്ട ഏരിയാസിലെ ഏരിയാസിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഫസ്റ്റ് ഇസ് പേഴ്സണൽ ഇൻഡിപെൻഡൻസ് അപ്പം സെൻട്രൽ ബാങ്കിൻ്റെ ഒഫീഷ്യൽസിനെ അപ്പോയിൻ്റ് ചെയ്യുക ടേം അവരുടെ ടേം ടേം ഓഫ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടും ഡിസ്മിസൽ പ്രൊസീജിയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെൻറ് എത്രത്തോളം ഇൻ്റർവ്യൂൻ ചെയ്യുന്നുണ്ട് അതിനെ ആശ്രയിച്ചാണ് പേഴ്സണൽ ഇൻഡിപെൻഡൻസ് ഇരിക്കുന്നത് സെക്കൻഡ് ഇസ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് റിലേറ്റ്സ് ടു ഫ്രീഡം ഓഫ് സെൻട്രൽ ബാങ്ക് ടു ഡിസൈഡ് ദി എക്സ്റ്റെൻഡ് ടു വിച്ച് ഗവണ്മെൻറ്റ് എക്സ്പെൻഡിച്ചർസ് ഏതെ ഡിറക്ട്ലി ഓർ ഇൻഡിറക്റ്റ്ലി ഫിനാൻസ്ഡ് വയ സെൻട്രൽ ബാങ്ക് ക്രെഡിറ്റ് അപ്പോൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ബാങ്കിന് എത്രത്തോളം ഫ്രീഡം ഉണ്ട് ഗവൺമെൻറിൻ്റെ എക്സ്പെൻഡിച്ചർ ഡയറക്റ്റ് ആയിട്ടും ഇൻഡൈറക്റ്റ് ആയിട്ടും എത്രത്തോളം ഫിനാൻസ് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള പവർ ഫ്രീഡം സെൻട്രൽ ബാങ്കിനുണ്ടോ അതാണ് ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻസ് അതോ ഗവണ്മെൻറ്റ് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പം ഗവൺമെൻറ്റിന് ആവശ്യത്തിനുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഒരു മിയർ എലമെൻ്റ് ആയിട്ടാണോ സെൻട്രൽ ബാങ്ക് നിൽക്കുന്നത് അപ്പോൾ അതിനെയാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് സെൻട്രൽ ബാങ്കിന് എത്രത്തോളം ഫ്രീഡം ഉണ്ട് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഫിനാൻസ് ചെയ്യണോ എത്ര എത്ര ഫിനാൻസ് ചെയ്യണം എത്ര ഫിനാൻസ് ചെയ്യേണ്ട ഇങ്ങനെ എത്രത്തോളം ഫിനാൻസ് ചെയ്യണം ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഉള്ള ഫ്രീഡം സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ടോ അതാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡയറക്ട് ഓർ ഓട്ടോമാറ്റിക് ആക്സസ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ടു സെൻട്രൽ ബാങ്ക് ക്രെഡിറ്റ് വുഡ് നാച്ചുറലി ഇംപ്ലൈ ദാറ്റ് മോണിറ്ററി പോളിസി ഈസ് സബ് ഓർഡിനേറ്റഡ് ടു ഫിസിക്കൽ പോളിസി അപ്പം ഡയറക്റ്റായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഗവണ്മെൻറ്റിന് ആവശ്യപ്പെടുമ്പോൾ സെൻട്രൽ ബാങ്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം മോണിറ്ററി പോളിസി ഫിസിക്കൽ പോളിസീനെ താഴെയാണ് സബോർഡിനേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് പറയാനായിട്ട് സാധിക്കും അപ്പം നയൻറ്റീൻ നയൻറ്റി വണ്ണിന് മുമ്പ് വരെ ഒരു നമ്മുടെ ഇന്ത്യയിലും ഒരു ഓട്ടോമാറ്റിക് മോണിറ്ററി സിസ്റ്റമായിരുന്നു നിലനിന്നിരുന്നത് അഡ്ഹോക് ട്രഷറി ബിൽസ് നമ്മൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഒരു ഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റിന് ഒരു ഒരു ഫിനാൻഷ്യൽ ആവശ്യമുണ്ടായാൽ സെൻട്രൽ ഗവൺമെൻറ് ഡയറക്റ്റ് ലോൺ കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ഡയറക്റ്റായിട്ട് ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്ത് സെൻട്രൽ ബാങ്ക് തന്നെ കീപ്പ് ചെയ്ത് ഗവൺമെൻറ്റിന് പൈസ കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു സിസ്റ്റമായിരുന്നു നയൻറ്റീൻ നയൻറ്റി വൺ വരെ ഫോളോ ചെയ്തിരുന്നത് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് ആവശ്യമുണ്ടെങ്കിൽ സെൻട്രൽ ബാങ്ക് പൈസ കൊടുക്കേണ്ടി വന്നിരുന്നു അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ആക്സസ് ആയിരുന്നു ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നത് അപ്പോൾ അതുപോലൊരു ഓട്ടോമാറ്റിക് ആക്സസ് ആണ് ഉള്ളത് നമുക്ക് പറയാം മോണിറ്ററി പോളിസി ഫിസിക്കൽ പോളിസിനെ സോറി ഫിസ്കൽ പോളിസി മോണിറ്ററി പോളിസിനെ സബോർഡിനേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസിയാണ് സുപ്പീരിയർ ആയിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കിന് ഗവൺമെൻറിൻ്റെ എക്സ്പെൻഡിച്ചർ എത്ര മാത്രം എത്ര എക്സ്റ്റെൻഡ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഫിനാൻസ് ചെയ്യണം എത്ര എക്സ്റ്റെൻഡ് ഫിനാൻസ് ചെയ്യണ്ട ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കാൻ സെൻട്രൽ ബാങ്കിന് ഫ്രീഡം ഉണ്ടോ അതാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് തേർഡ് ഈസ് തേർഡ് ഈസ് പോളിസി ഇൻഡിപെൻഡൻസ് പോളിസി ഇൻഡിപെൻഡൻസ് ഉണ്ടോ പോളിസി ഇൻഡിപെൻഡൻസ് ക്യാൻ ബി വ്യൂഡ് അണ്ടർ ടു ഹെഡ്സ് ഗോൾ ഇൻഡിപെൻഡൻസ് ആൻഡ് ഇൻസ്ട്രമെൻറ്റ് ഇൻഡിപെൻഡൻസ് അപ്പോൾ പോളിസി ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടായിട്ട് സബ് ഡിവൈഡ് ചെയ്യാം ഗോൾ ഇൻഡിപെൻഡൻസ് ഇൻസ്ട്രമെന്റ് ഇൻഡിപെൻഡൻസ് ഗോൾ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ ഇഫ് സെൻട്രൽ ബാങ്ക് ക്യാൻ ചൂസ് പോളിസി പ്രയോറിറ്റീസ് ദെൻ ദേ ഹാവ് ഗോൾ ഇൻഡിപെൻഡൻസ് മോണിറ്ററി പോളിസിയുടെ ഗോൾ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമോ പോളിസി പ്രയോറിറ്റീസ് സെൻട്രൽ ബാങ്കിന് ഡിറ്റർമിൻ ചെയ്യാനുള്ള അധികാരമുണ്ടെങ്കിൽ സെൻട്രൽ ബാങ്കിന് ഗോൾ ഇൻഡിപെൻഡൻസ് ഉണ്ടെന്ന് പറയാം അപ്പോൾ ഗോൾ ഇൻഡിപെൻഡൻസ് സെൻട്രൽ ബാങ്കിന് ഉണ്ടാ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പോളിസി ഏത് രീതിയിലുള്ള പോളിസിക്ക് പ്രയോറിറ്റി കൊടുക്കണം ഏതിന് പ്രയോറിറ്റി കൊടുക്കണം ഇൻഫ്ലേഷൻ കുറയ്ക്കുന്നതിന് പ്രയോറിറ്റി കൊടുക്കണോ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യുന്നതിന് പ്രയോറിറ്റി കൊടുക്കണം പ്രയോറിറ്റി പോളിസിയിൽ പ്രയോറിറ്റി തീരുമാനിക്കാനും ഉള്ള അല്ലെങ്കിൽ പോളിസി ഗോൾ മോണിറ്ററി പോളിസിയുടെ ഗോൾ തീരുമാനിക്കാനുള്ള പവർ സെൻട്രൽ ബാങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീഡം സെൻട്രൽ ബാങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സെൻട്രൽ ബാങ്കിന് ഗോൾ ഇൻഡിപെൻഡൻസ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം സെക്കൻഡ് ഈസ് ഇൻസ്ട്രുമെൻ്റ് ഇൻഡിപെൻഡൻസ്

ഇൻസ്ട്രമെൻ്റ് ഇൻഡിപെൻഡൻസ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അതായത് നമുക്കറിയാം മോണിറ്ററി പോളിസി ഒരുപാട് ടൂൾസ് മോണിറ്ററി പോളിസിക്കുണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസും ക്വാളിറ്റേറ്റീവ് ടൂൾസും ഇതിൽ ഏത് ടൂൾസ് വേണേലും സെൻട്രൽ ബാങ്കിന് ഓപ്റ്റ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രമെൻറ്റ് ഇൻഡിപെൻഡൻസ് ഉണ്ട് അപ്പോൾ അവിടെ ഗോൾ സെറ്റ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ് ആണ് പക്ഷേ ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സെൻട്രൽ ഗവൺ ബാങ്കിന് ഏത് ഇൻസ്ട്രുമെൻറ്റ് വേണേലും യൂസ് ചെയ്യാം അപ്പം ഏത് ഇൻസ്ട്രുമെൻ്റ് ഫ്രീ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇൻസ്ട്രമെന്റ് ഇൻഡിപെൻഡൻസ് ഉണ്ട് അപ്പോൾ പോളിസി ഇൻഡിപെൻഡൻസിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട ഘടകമാണുള്ളത് ഗോൾ ഇൻഡിപെൻഡൻസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ഇൻഡിപെൻഡൻസ് ഗോൾ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ ഗോൾ സെറ്റ് ചെയ്യാനുള്ള മോണിറ്ററി പോളിസിയുടെ ഗോൾ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഫ്രീഡം സെൻട്രൽ ബാങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോൾ ഇൻഡിപെൻഡൻസ് ഉണ്ട് ഇൻസ്ട്രമെന്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ ഗോൾ സെറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല അതേസമയം ഗ ഗോൾ സെറ്റ് ചെയ്യും പക്ഷേ ആ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് ഏത് ടൂൾ വേണമെങ്കിലും ഏത് ടൈപ്പ് ഓഫ് മോണിറ്ററി ടൂൾ വേണമെങ്കിലും യൂസ് ചെയ്യാമെങ്കിൽ അതിന് അതിൻ്റെ അർത്ഥം ഇൻസ്ട്രമെന്റ് ഇൻഡിപെൻഡൻസ് ഉണ്ടെന്നാണ് സോ ഒരു സെൻട്രൽ ബാങ്കിൻ്റെ ഇൻഡിപെൻഡൻസ് മൂന്ന് ഏരിയ യൂസ് ചെയ്തിട്ടാണ് സെൻട്രൽ ബാങ്കിൻ്റെ ഇൻഡിപെൻഡൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നത് ഫസ്റ്റ് ഈസ് പേഴ്സണൽ ഇൻഡിപെൻഡൻസ് അപ്പം ഗവൺമെൻറ് ഈ സെൻട്രൽ ബാങ്കിൻ്റെ ഒഫീഷ്യൽസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിലും അവരുടെ ടേം നിശ്ചയിക്കുന്നതിലും അവരുടെ ഡിസ്മിസൽ അതിൻ്റെ അതുമായിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്മിസൽ പ്രൊസീജിയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം അവർ ഇൻ്റർവ്യൂൻ ചെയ്യുന്നുണ്ട് അല്ലെ എത്രത്തോളം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പേഴ്സണൽ ഇൻഡിപെൻഡൻസ് പറയുക ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ബാങ്കിന് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ എത്രത്തോളം സെൻട്രൽ ബാങ്ക് ഫിനാൻസ് ചെയ്യണമെന്ന് സെൻട്രൽ ബാങ്കിനെ തീരുമാനിക്കാനുള്ള ഫ്രീഡം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ട് പോളിസി ഇൻഡിപെൻഡൻസിനകത്ത് രണ്ടെണ്ണമാണ് വരുന്നത് ഗോൾ ഇൻഡിപെൻഡൻസ് ആൻഡ് ഇൻസ്ട്രമെൻ്റൽ ഇൻഡിപെൻഡൻസ് ഗോൾ മോണിറ്ററി പോളിസിയുടെ ഗോൾ സെറ്റ് ചെയ്യാൻ അവകാശം ഫ്രീഡം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോൾ ഇൻഡിപെൻഡൻസ് ഉണ്ട് അതേസമയം ഗോൾ സെറ്റ് ചെയ്യാൻ ഫ്രീഡം ഇല്ല പക്ഷേ ഇൻസ്ട്രമെൻറ്റ് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഏത് ഏത് ഇന്ന ഇൻസ്ട്രമെൻറ്റ് യൂസ് ചെയ്യണമെന്ന് ഗവൺമെൻറ് പറയത്തില്ല ഇൻസ്ട്രുമെൻറ്റ് ഏത് വേണമെങ്കിലും സെൻട്രൽ ബാങ്കിനെ ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇൻസ്ട്രമെൻറ്റ് ഇൻഡിപെൻഡൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് ഒരു ഏതൊരു സെൻട്രൽ ബാങ്കിൻ്റെയും ഇൻഡിപെൻഡൻസിൻ്റെ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയാനുള്ള ക്രൈറ്റീരിയ മൂവ് ഓൺ ടു ഇവോൾവിങ് റിലേഷൻഷിപ്പ് വിത്ത് ഗവൺമെൻറ് ആൻഡ് ആർ ബി ഐ ആർ ബി ഐക്ക് എത്രത്തോളം ഓട്ടോണമിയുണ്ട് ആർ ബി ഐക്ക് എത്രത്തോളം ഇൻഡിപെൻഡൻസ് ഉണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ്റും ആർ ബി ഐയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മളൊന്ന് റിവ്യൂ ചെയ്യുകയാണ് സോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് ആർ ബി ഐ ക്യാൻ ബി ബ്രോഡ്ലി ഡിവൈഡഡ് ടു ഫോർ ഡിസ്റ്റിങ്റ്റ് ഫേസസ് അപ്പോൾ ആർ ബി ഐയും ഗവൺമെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ നാല് നാല് ഫേസസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു ഫസ്റ്റ് ഫേസ് ബിഫോർ നയൻറ്റീൻ ഫോർട്ടി സെവൻ നയൻറ്റീൻ ഫോർട്ടി സെവൻ നമ്മുടെ ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള കാലഘട്ടം ഡ്യൂറിങ് ദിസ് ഫേസ് വിച്ച് മേ ബി കോൾഡ് ആസ് ഇൻഫെൻസിൻ്റ് അൺസേർട്ടനിറ്റി അപ്പം ഫസ്റ്റ് ഫേസ് ഇസ് നോൺ ആസ് ഇൻഫെൻസി ആൻഡ് അൺസേർട്ടനിറ്റി ഫേസ് ആർ ബി ഐ വാസ് വെർച്വലി സബ്സൈവിയൻ ടു ദ ഡിക്ടൈൽസ് ഓഫ് ഗവൺമെൻറ് അപ്പം ഗവൺമെൻറിൻ്റെ അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസിയുടെ ഫിസിക്കൽ പോളിസി ആയിരുന്നു ഫസ്റ്റ് ഫേസിൽ ഡോമിനേറ്റ് ചെയ്യപ്പെട്ടത് കാരണം ആർ ബി ഐയുടെ ഇൻഫെൻസിവ് സ്റ്റേജാണ് ഫസ്റ്റ് ഫേസ് ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള കാലഘട്ടം അപ്പോൾ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ഒരു ഇൻസ്ട്രമെൻറ്റ് മാത്രമായിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബിഫോർ നയൻറ്റീൻ ഫോർട്ടി സെവൻ അപ്പം ഫേസ്റ്റ് ഫേസ് എന്ന് പറയുമ്പോൾ ആർ ബി ഐയുടെ ഇൻഫെൻസീവ് സ്റ്റേജാണ് ഫസ്റ്റ് ഫേസ് അപ്പം ആയിട്ട് ആക്ഷൻസ് എടുക്കാനോ മെഷേഴ്സ് എടുക്കാനോ ഒരു അവകാശവും ആർ ബി ഐക്ക് ഉണ്ടായിരുന്നില്ല ആർ ബി ഐ ഗവൺമെന്റിന്റെ ഗവൺമെൻറ്റിൻ്റെ പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു അന്ന് ആ ഒരു ഫസ്റ്റ് ഫേസിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പക്ഷേ ഈ ഫസ്റ്റ് ഫേസിൽ നയൻറ്റീൻ ഫോർട്ടി സെവന് മുമ്പ് ഇൻഫ്ലേഷൻ റേറ്റും അതുപോലെ തന്നെ മറ്റ് മാക്രോ ഫാക്ടേഴ്സും വേരിയബിൾസും എല്ലാം അണ്ടർ കണ്ട്രോളായിരുന്നു അപ്പോൾ അത് ആർ ബി ഐയുടെ ഗുണം കൊണ്ടല്ല അന്നേരത്തെ ആ ഒരു മാക്രോ എൻവയോൺമെൻറ്റ് വളരെ നല്ലതായിരുന്നു കൊണ്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു നയൻറ്റീൻ ഫോർട്ടി സെവന് മുമ്പ് ഉണ്ടായിരുന്നത് അത് ഒരു പരിധിയിൽ കൂടുതൽ ഇൻഫ്ലേഷൻ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അത് അതിൻ്റെ അതിൻ്റെ കാരണം ആർ ബി ഐ കുറേ നല്ല രീതിയിലുള്ള സ്റ്റെപ്സ് എടുത്തതുകൊണ്ടല്ല പക്ഷേ മാക്രോ ഇക്കണോമിക് എൻവയോൺമെൻറ്റ് നമുക്ക് ഫേവറബിൾ ആയിരുന്നു അപ്പോൾ ഫസ്റ്റ് ഫേസിൽ മേജർ ഇഷ്യൂസ് ഗവൺമെൻറ്റും ആർ ബി ഐയും തമ്മിലുള്ള മേജർ ഇഷ്യൂസ് ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല നയൻറ്റീൻ ഫോർട്ടി സെവൻ വരെ ആ ആർ ബി ഐയുടെ ഒരു ഇൻഫെൻസി സ്റ്റേജ് ആയിരുന്നു ഇൻഫെൻസി ആൻഡ് അൺസെർട്ടനിറ്റി സ്റ്റേജ് ആയിരുന്നു ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഫേസ് ഫ്രം നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ടു നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് സൊ ദിസ് ഫേസ് മേ ബി കൺസിഡർഡ് എസ് മെച്യറിങ് ഓഫ് ആർ ബി ഐ ഇൻ ടു എ ഫുൾ ഫ്ലെഡ്ഡ് പ്രൊഫഷണലി മാനേജ്ഡ് സെൻട്രൽ ബാങ്ക് അപ്പം മെച്യോറിങ് സ്റ്റേജാണ് സെക്കൻഡ് ഫേജ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് തൊട്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് വരെ അതായത് ആർ ബി ഐനെ നാഷണലൈസ് ചെയ്ത് അതേസമയം കൊമേഴ്ഷ്യൽ ബാങ്കുകളെ കുറച്ച് കൊമേഴ്ഷ്യൽ ബാങ്കിൽ നയൻറ്റീൻ സിക്സ്റ്റി നയനിൽ നാഷണലൈസ് ചെയ്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള പീരീഡ് ആർ ബി ഐയുടെ നാഷണലൈസേഷൻ അതേസമയം കൊമേഴ്ഷ്യൽ ബാങ്കുകളെ നാഷണലൈസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാലഘട്ടം നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ടു നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് പീരീഡ് ആർ ബി ഐയുടെ മെച്യറിംഗ് സ്റ്റേജ് ആണ് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ടു നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡ്യൂറിങ് ദിസ് ഫേസ് ആർ ബി ഐ വാസ് വിഗറസ്ലി ഇൻവോൾവ് ഇൻ പ്രൊമോട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനൈസേഷൻ ഓഫ് ക്രെഡിറ്റ് ടു അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി ഇൻ പേർസ്വൻ ടു ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് റെസ്പെക്റ്റീവ് ഫൈവ് ഇയർ പ്ലാൻസ് അപ്പോൾ ഗവൺമെന്റിന്റെ ഒബ്ജെക്റ്റീവ്സിനനുസരിച്ച് ഗവൺമെൻറ് ഗോൾ ഫ്രെയിം ചെയ്യും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ആർ ബി ഐ പ്രവർത്തിച്ചു അപ്പം ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ അഗ്രികൾച്ചറിൽ ക്രെഡിറ്റ് ഫെസിലിറ്റി കൂടുതൽ പ്രൊവൈഡ് ചെയ്യാനുള്ള മെഷേഴ്സ് ആർ ബി ഐ എടുത്തു സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ ഇൻഡസ്ട്രിക്ക് പ്രാധാന്യം കൊടുക്കും അപ്പം ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ഇൻക്രീസ് ചെയ്തു അപ്പോൾ ഗവൺമെന്റിന്റെ ർ ബി ഐ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അനദർ ഇമ്പോർട്ടൻറ്റ് മൊബിലൈസേഷൻ ഓഫ് സേവിങ് സേവിംഗ്സ് ഇൻക്രീസ് ചെയ്യുക എൻഹാൻസ് ചെയ്യാനായിട്ടും സ്ട്രെങ്തൻ ചെയ്യാനായിട്ടും സേവിങ്സ് മൊബിലൈസ് ചെയ്യുക പ്രയോറിറ്റി സെക്ടർ ലെൻറ്റിംഗ് ഇൻക്രീസ് ചെയ്യുക ഫൈവ് ഇയർ പ്ലാൻസിന്റെ അനുസരിച്ച് അഗ്രിക്കൾച്ചറിന് പ്രയോറിറ്റി കൊടുക്കുന്ന പ്ലാൻസിൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഇൻക്രീസ് ചെയ്യുക ഇൻഡസ്ട്രീസ് പ്രയോറിറ്റി കൊടുക്കുന്ന പ്ലാൻസിൽ ഇൻഡസ്ട്രീസിന് ക്രെഡിറ്റ് ഇൻക്രീസ് ചെയ്യുക അങ്ങനെ ഗവൺമെൻറ്റുമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സുമായിട്ട് ആർ ബി ഐ മുമ്പോട്ട് പോയി പക്ഷേ ഇതിൻ്റെ അർത്ഥം ആർ ബി ഐയും ഗവണ്മെൻറ്റും തമ്മിൽ യാതൊരു വിധത്തിലുള്ള പ്രോബ്ലംസും സെക്കൻഡ് ഫേസിൽ ഇല്ലായിരുന്നു എന്നല്ല ആർ ബി ഐയും ഗവണ്മെൻറ്റും തമ്മിൽ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് ഫേസിലാണ് അപ്പോൾ സെക്കൻഡ് ഫേസിൽ ആർ ബി ഐ ഒരു ഫുൾ ഫ്ലെഡ്ഡ് പ്രൊഫഷണലി മാനേജ്ഡ് സെൻട്രൽ ബാങ്ക് ആയിട്ട് മുൻപോട്ട് വന്നു ആർ ബി ഐ ഒരു മെറ്റുവറിങ് സ്റ്റേജിലെത്തി അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഫേസിൽ ഗവൺമെൻറ്റുമായിട്ട് ഒരുപാട് ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ ബാങ്ക് സെൻട്രൽ ബാങ്ക് ചെയ്യുന്നുണ്ട് ആർ ബി ഐ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു സെക്കൻഡ് ഫേസിൽ ആർ ബി ഐയും സെൻട്രൽ ഗവൺമെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ചെറിയ പ്രോബ്ലംസ് അറൈസ് ചെയ്തു മിഡ് നയൻറ്റീൻ ഫിഫ്റ്റീസ് ആയ ഇൻ മിഡ് നയൻറ്റീൻ ഫിഫ്റ്റീസ് ഗവൺമെൻറ് ഇൻട്രഡ്യൂസ്ഡ് സിസ്റ്റം ഓഫ് അഡ്ഹോക്ക് ട്രഷറി ബിൽസ് ആൻഡ് ഓട്ടോമാറ്റിക് മോണിറ്റർ മോണിറ്റൈസേഷൻ അപ്പം മിഡ് നയൻറ്റീൻ ഫിഫ്റ്റീസിൽ ഗവൺമെൻറ് പുതിയൊരു സിസ്റ്റം സിസ്റ്റം ഓഫ് അഡ്ഹോക്ക് ട്രഷറി ബിൽസും ഓട്ടോമാറ്റിക് മോണിറ്റൈസേഷൻ ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തതുവഴി സെൻട്രൽ ബാങ്കിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടായി സിസ്റ്റം ഓഫ് അഡ്ഹോക്ക് ട്രഷറി ബിൽസ് അഡ്ഹോ ട്രഷറി ബിൽസ് എന്ന് പറയുന്നത് ഒരു സാധാരണ ട്രഷറി ബില്ലല്ല നമുക്കറിയാം സാധാരണ ഏതൊരു ബോണ്ടാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ബോണ്ടാണെങ്കിലും ഡിവെഞ്ചർ ആണെങ്കിലും ട്രഷറി ബില്ലാണെങ്കിലും ഗവൺമെൻറ്റിന് വേണ്ടി ആ ട്രഷറി ബിൽ ഇഷ്യൂ ചെയ്ത് പബ്ലിക്കിലേക്ക് എത്തിക്കുന്നത് സെൻട്രൽ ബാങ്കാണ് ഗവൺമെൻറ്റിന് വേണ്ടി ഇഷ്യൂ ചെയ്ത് പബ്ലിക്കിലേക്ക് എത്തിക്കുന്നു പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് സെൻട്രൽ ബാങ്ക് ഗവൺമെൻറ് കൊടുക്കുന്ന ആ ഒരു ഇൻ്റർമീഡിയറി ആർ ബി ഐ ആണ് അപ്പോൾ ട്രഷറി ബിൽസ് ഏതാണെങ്കിലും ട്രഷറി ബിൽസ് ആണെങ്കിലും ബോണ്ട് ആണെങ്കിലും ഡിപെഞ്ചർ ആണെങ്കിലും ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ് ആണ് ഗവൺമെൻറ്റിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ് ആണ് അപ്പം സാധാരണ ഗതിയിൽ ബോണ്ടിൻ സെക്യൂരിറ്റീസും ട്രഷറി ബിൽസും ഒക്കെ പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത് പക്ഷേ അഡ്ഹോക്ക് ട്രഷറി ബിൽ എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് സെൻട്രൽ ബാങ്കിന് വേണ്ടിയിട്ട് തന്നെ ഇഷ്യൂ ചെയ്യുന്ന ട്രഷറി ബില്ലാണ് അഡ്ഹോക്ക് ട്രഷറി ബിൽ അപ്പോൾ ഇവിടെ പബ്ലിക്കിന് വേണ്ടിയിട്ടല്ല സെൻട്രൽ ബാങ്ക് ഈ അഡ്ഹോക്ക് ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുന്നത് ഈ ടെമ്പററി ട്രഷറി ബില്ല് ട്രഷ സെൻട്രൽ ബാങ്ക് സെൻട്രൽ ബാങ്കിന് വേണ്ടിയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ ഗവൺമെൻറ്റിനൊരു പൈസയ്ക്കൊരു അത്യാവശ്യം വന്നാൽ അഡ്ഹോക്ക് ട്രഷറി ബിൽസ് അതായത് സെൻട്രൽ ബാങ്ക് സെൻട്രൽ ബാങ്കിന് വേണ്ടിയിട്ട് തന്നെ ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്ത് സെൻട്രൽ ബാങ്ക് കീപ്പ് ചെയ്ത് അതിനനുസരിച്ചുള്ള തുക ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ഒരവസ്ഥ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് സിസ്റ്റം ഓഫ് അഡ്ഹോക്ക് ട്രഷറി ബിൽ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ചോദിക്കുമ്പോൾ പൈസ കൊടുക്കുക ഗവൺമെൻറ് ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് പൈസ കൊടുക്കുക ട്രഷറി ബിൽസ് അടിച്ച് സെൻട്രൽ ബാങ്കിൽ തന്നെ സൂക്ഷിക്കുക പൈസ സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കുക അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഫിനാൻസ് ചെയ്യുന്ന ഒരു ഒരു അതോറിറ്റി ആയിട്ട് മാത്രം മാറി മാറുന്ന ഒരു അവസ്ഥ സെക്കൻഡ് ഫേസിൽ സെൻട്രൽ ബാങ്കിന് അനുഭവപ്പെട്ടു അപ്പം ഈ അഡ്ഹോക് ട്രഷറി ബിൽസും ഓട്ടോമാറ്റിക് മോണിറ്റൈസേഷനും വന്നതോടുകൂടി സെൻട്രൽ ബാങ്കും സെൻട്രൽ ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്തു

ഫസ്റ്റ് ഇസ് ഇൻട്രസ്റ്റ് റേറ്റ് പോളിസി ഇൻട്രസ്റ്റ് റേറ്റ് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഇൻ നമുക്കറിയാം ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യണമെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂട്ടണം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂട്ടുമ്പോൾ ഇൻഫ്ലേഷൻ കുറയും പക്ഷെ അതോടൊപ്പം തന്നെ ഗ്രോത്തും കുറയും അപ്പം സെൻട്രൽ ബാങ്കിന് തീർച്ചയായിട്ടും മണി സപ്ലൈ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് സെൻട്രൽ ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി അപ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ ഓഫീഷ്യൽസിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടണം ഇൻഫ്ലേഷൻ വരുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടണം എന്നാഗ്രഹമുണ്ട് പക്ഷേ ഗവൺമെൻറിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നത് ഇഷ്ടമല്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രോത്ത് റേറ്റിന് അവരുടെ പ്രോബ്ലംസ് വരും അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് പോളിസീസിൽ ഗവൺമെൻറ്റും സെൻട്രൽ ബാങ്കും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് നയൻറ്റീൻ സിക്സ്റ്റീസിലുണ്ടായി ആ ഒരു ഏരിയയിൽ ഉണ്ട് ഉണ്ടായി അതുപോലെ തന്നെ സെക്കൻഡ് ഈസ് ഡെഫിസിറ്റ് ഫിനാൻസിങ് ഡെഫിസിറ്റ് ഗവൺമെൻറ്റിന് ആവശ്യം വരുമ്പോൾ എന്താണ് അഡ്ഹോ ക്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക് മോണിറ്റൈസേഷൻ വഴി സെൻട്രൽ ബാങ്ക് കറണ്ട് മണി കൊടുക്കേണ്ട അവസ്ഥ വന്നു അതുപോലെ തന്നെ ഡെഫിസിറ്റ് ഫിനാൻസിങ്ങും മണി സപ്ലൈ മണി സപ്ലൈനെ ബാധിക്കും അപ്പം ഈ ഒരു ഡെഫിസിറ്റ് ഫിനാൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് സെൻട്രൽ ഗവൺമെൻറ്റും സെൻട്രൽ ബാങ്കുമായിട്ട് ഇഷ്യൂസ് കോൺഫ്ലിക്ട്സ് ഉണ്ടായി ദൻ ക്രെഡിറ്റ് പോളിസീസ് ക്രെഡിറ്റ് പോളിസീസുമായിട്ട് ബന്ധപ്പെട്ട് ലോൺ റേറ്റ്സും ക്രെഡിറ്റ് പോളിസീസുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്യൂസ് ദെൻ മാനേജ്മെന്റ് ഓഫ് സബ്സ്റ്റാൻഡേർഡ് ബാങ്ക്സ് അപ്പോൾ സബ്സ്റ്റാൻഡേർഡ് ബാങ്ക്സ് ബ്രാഞ്ച് എക്സ്പാൻഷൻ പോളിസീസ് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒക്കെ സ്ട്രിങ്ജൻ്റ് ആയിട്ടുള്ള പോളിസീസ് റിസർവ് ബാങ്ക് കൊണ്ടുവരുമ്പോൾ അവിടെയും പ്രോബ്ലംസ് അവിടെയും കോൺഫ്ലിക്ട്സ് ബാങ്കും ഗവൺമെൻറ്റും തമ്മിൽ ഉണ്ടായി അപ്പം ഇതാണ് നാല് ഏരിയാസ് നയൻറ്റീൻ സിക്സ്റ്റീസില് അയ്യങ്കാർ ഐഡൻറ്റിഫൈ ചെയ്ത നാല് ഏരിയാസ് ബാങ്കും സെൻട്രൽ ഗവൺമെൻറ്റും തമ്മിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായ നാല് പൊട്ടൻഷ്യൽ കോണ്ടാകാൻ സാധ്യതയുള്ള നാല് പൊട്ടൻഷ്യൽ ഏരിയാസ് ഇൻട്രസ്റ്റ് റേറ്റ് പോളിസി ഡെഫോസിറ്റ് ഫിനാൻസിങ് ക്രെഡിറ്റ് പോളിസീസ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് സബ്സ്റ്റാൻഡേർഡ്സ് അപ്പം ആർ ബി ഐ നാഷണലൈസ് ചെയ്ത് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് തൊട്ട് മേജർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നാഷണലൈസ് ചെയ്യുന്നതിന് മുമ്പ് വരെയുള്ള കാലഘട്ടമാണ് സെക്കൻഡ് ഫേസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മെച്യൂറായി പ്രൊഫഷണലി ഫുൾ ഫ്ലഡ്ജ് പ്രൊഫഷണൽ പ്രൊഫഷണലി മാനേജ്ഡ് സെൻട്രൽ ബാങ്ക് ആയ ഒരു സമയമാണ് സെക്കൻഡ് ഫേസ് ഫസ്റ്റ് ഫേസ് ഇൻഫെൻസിയാണ് സെക്കൻഡ് ഫേസ് അത്യാവശ്യം മെച്യുറായ സ്റ്റേജാണ് ആർ ബി ഐ മെച്യുറായ സ്റ്റേജാണ് ആർ ബി ഐ മെച്യുറായ ആ ഒരു സെക്കൻഡ് സ്റ്റേജ് തൊട്ട് ആർ ബി ഐയും സെൻട്രൽ ബാങ്കും തമ്മിൽ പ്രോബ്ലംസ് ഇഷ്യൂ ചെയ്തു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിഡ് ഫിഫ്റ്റീസിൽ കൊണ്ടുവന്ന സിസ്റ്റം ഓഫ് അഡ്ഹോറി ബിൽസ് ആൻഡ് ഓട്ടോമാറ്റിക് മോണിറ്റൈസേഷൻ ആണ് ലെറ്റ് മൂവ് ഓൺ ടു ടു ഫേസ് ഫേസ് ഫ്രം നമുക്കറിയാം മേജർ നാഷണൽ ബാങ്ക്സ് സോറി മേജർ ബാങ്ക്സ് നാഷണലൈസ് ചെയ്ത കാലഘട്ടമാണ് സിക്സ്റ്റി നയൻ തൊട്ട് നയൻറ്റീൻ നയൻറ്റി ആ റിഫോം നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് വരെയുള്ള കാലഘട്ടം ഈ ഒരു കാലഘട്ടത്തിൽ ആർ ബി ഐയും സെൻട്രൽ ഗവൺമെൻറ്റും തമ്മിലുള്ള ഇഷ്യൂസ് കൂടി അപ്പോൾ ഓൾറെഡി സിക്സ്റ്റി എയ്റ്റ് വരെ നിലനിന്നിരുന്ന പ്രശ്നം അതായത് ഈ ഒരു ഓട്ടോമാറ്റിക് മോണിറ്റൈസേഷനും അഡ്ഹോക് ട്രഷറി ബിൽ സിസ്റ്റവും ഓൾറെഡി അവിടെ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ഓൾറെഡി പ്രോബ്ലം ആയിട്ടിരിക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ചേറെ മേജർ ബാങ്കുകളെ നയൻറ്റീൻ സിക്സ്റ്റി നയനിൽ നാഷണലൈസ് ചെയ്തി അപ്പം കുറേ മേജർ ബാങ്കുകളുടെ ഓണർഷിപ്പ് അതിൻ്റെ എന്ന് പറയുന്നത് ഗവൺമെൻറ് അതിനെ റെഗുലേറ്റ് ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യേണ്ടത് ആർ ബി ഐ അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടായിരുന്ന പ്രോബ്ലത്തെക്കാട്ടിലും കുറച്ചും കൂടി ഈ ആർ ബി ഐ ഗവൺമെൻ്റും തമ്മിലുള്ള പ്രോബ്ലം ഇൻക്രീസ് ചെയ്തു അപ്പോൾ ഏറ്റവും ആ പ്രോബ്ലംസ് പയലപ്പ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് കമ്പൈൻഡ് ഇഫെക്ട് ഓഫ് ഗവൺമെൻറ്സ് ഓണർഷിപ്പ് ഓഫ് മേജർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് പെർസിസ്റ്റൻസ് ഓഫ് ഹൈ ഫിസിക്കൽ ഡെഫോസിറ്റ് അപ്പം ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഡെഫോസിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു അതുപോലെ തന്നെ മേജർ ബാങ്കിനെ നാഷണലൈസ് ചെയ്തതുവഴി പല മേജർ കൊമേഷ്യൽ ബാങ്ക്സിൻ്റെയും ഓണേഴ്സ് ഗവൺമെൻറ് പക്ഷേ അതിനെ സൂപ്പർവൈസ് ചെയ്യേണ്ടത് ആർ ബി ഐ അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റും ആർ ബി ഐയും തമ്മിൽ കോൺഫ്ലിക്റ്റ് തേർഡ് ഫേസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ തൊട്ട് നയൻറ്റീൻ നയൻറ്റി വരെയുള്ള ഫേസിൽ കോൺഫ്ലിക്ട്സ് ഇൻക്രീസ് ചെയ്തു പല സാഹചര്യത്തിലും ഗവൺമെന്റ് ആർ ബി ഐനെ ഡോമിനേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി സോ തേർഡ് വാസ് ഫേസ്റ്ററൈസ്ഡ് ബൈ സെവറൽ ഫീച്ചേഴ്സ് ടു ഇൻഡിക്കേറ്റ് കൺസിഡറബിൾ ഇൻഫ്ലുവൻസ് ഓഫ് ഡോമിനൻസ് ഓഫ് ഗവൺമെന്റ് ഓവർ ആർ ബി ഐ അപ്പോൾ ആർ ബി ഐനെ ഡോമിനേറ്റ് ചെയ്ത് ഗവൺമെന്റ് ഡോമിനേറ്റ് ചെയ്ത കാലഘട്ടമാണ് സിക്സ്റ്റി നയൻ ടു നൈൻറ്റീൻ നയൻറ്റി മോ ഫോർത്ത് ഫ്രം നയൻറ്റീൻ നയൻറ്റി വൺ നയൻറ്റീൻ നയൻറ്റി വൺ തൊട്ടുള്ള കാലഘട്ടമാണ് ഫോർത്ത് ഫേസ് ഡ്യൂറിംഗ് ദിസ് ഫേസ് ഹലോ ഇല്ല സിസ്റ്റർ ഇല്ല ആ ആ പറ്റുന്നുണ്ട് ഞാൻ ഇന്നലെ ഇട്ടത് ആ ഇല്ല ഇന്ന് രാവിലെ ഇട്ട് പത്ത് മണിയായപ്പം എന്നാ സിസ്റ്ററെ പറ്റുന്നില്ലേ ah ah sorry fourth phase is from 1991 during this phase relationship between central bank and government took a new turn through a through a welcome development in the

കുറച്ചും കൂടി ഓട്ടോണമി കുറച്ചും കൂടി ഇൻഡിപെൻഡൻസ് കൊടുക്കത്തക്ക രീതിയിലുള്ള കുറേ മെഷേഴ്സ് നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ വന്നു അപ്പോൾ നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ എക്കണോമിക് റിഫോം ഈ ബാങ്കിങ് സെക്ടർ റിഫോമിന് ശേഷം ശേഷം ഒരുപാട് ചേഞ്ചസ് ഗവൺമെൻറ് മാർബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക് മോണിറ്റൈസേഷനും ഈ അഡ്വോ ട്രഷറി ബിൽ സിസ്റ്റവും മാറിയപ്പോൾ തന്നെ ഈ ഗവൺമെൻറ് മാർബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് ചേഞ്ചസ് വന്നു സിഗ്നിഫിക്കൻറ്റ് അച്ചീവ്മെൻറ്റ്സ് ഇൻ ഫിനാൻഷ്യൽ റിഫോംസ് ഇൻക്ലൂഡിംഗ് സ്ട്രെങ്നിങ് ഓഫ് ബാങ്കിങ് സൂപ്പർവിഷൻ കേപ്പബിലിറ്റീസ് ഓഫ് ആർ ബി ഐ ഹവ് എൻഹാൻസ്ഡ് ഇസ് ഇറ്റ്സ് ക്രെഡിബിലിറ്റി ആൻഡ് ഇൻസ്ട്രമെൻ്റ് ഇൻഡിപെൻഡൻസ് അപ്പോൾ ഫിനാൻഷ്യൽ സെക്ടർ റിഫോമിന് ശേഷം ബാങ്കിങ് സെക്ടർ റിഫോമിന് ശേഷം ബാങ്ക് ആർ ബി ഐക്ക് സൂപ്പർവൈസറി കേപ്പബിലിറ്റീസ് ഒരുപാട് ഇൻക്രീസ് ചെയ്യുകയും ഒരുപാട് സൂപ്പർവൈസറി പവേഴ്സ് കിട്ടുകയും അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റൽ ഇൻസ്ട്രുമെൻ്റ് ഇൻഡിപെൻഡൻസിൻ്റെ കാര്യത്തിൽ ആർ ബി ഐക്ക് ഒരുപാട് ഇൻസ്ട്രമെൻറ്റ് ഇൻഡിപെൻഡൻസ് പൂർണ്ണമായിട്ട് ആർ കിട്ടി അപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഗോൾ ഡിറ്റർമിൻ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും ഇൻസ്ട്രമെൻറ്റ് ഇൻഡിപെൻഡൻസ് കംപ്ലീറ്റ് ആർ ബി ഐക്കുണ്ട് അപ്പം നയൻറ്റീൻ നയൻറ്റി വണ്ണിലെ റിഫോമിന് ശേഷമാണ് ഈ ഒരു ഇൻസ്ട്രമെന്റ് ഇൻഡിപെൻഡൻസ് ആർ ബി ഐക്ക് പൂർണ്ണമായിട്ടും കിട്ടുന്നത് അപ്പോൾ ആർ ബി ഐയുടെ ക്രെഡിബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ ബാങ്കിങ് സൂപ്പർവിഷൻ കേപ്പബിലിറ്റീസ് നയൻറ്റീൻ നയൻറ്റി വണ്ണിന് ശേഷം ഇൻക്രീസ് ചെയ്തു അതുപോലെ തന്നെ അഡ്ഹോക്ക് ട്രഷറി ബിൽസ് ഓട്ടോമാറ്റിക് മോണിറ്റൈസേഷൻ സിസ്റ്റം ഒക്കെ മാറി അപ്പം നയൻറ്റീൻ നയൻറ്റി വണ്ണിന് ശേഷം ആർ ബി ഐക്ക് കുറച്ചും കൂടി ഒരു ഇൻഡിപെൻഡൻസ് കുറച്ചും കൂടി ഒരു ഓട്ടോണമസ് പവർ കിട്ടി അപ്പം ഗവണ്മെൻറ്റിനൊരു ഡോമിനേഷൻ കുറച്ച് കുറഞ്ഞു അപ്പോൾ നമ്മൾ മൂന്ന് ഫേസസ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫേസിൽ ഇൻഫെൻസി അൺസർട്ടനെറ്റി ഫേസ് ആണ് ആർ ബി ഐയുടെ ഇൻഫെൻസി അൺസർട്ടനേറ്റി ഫേസ് ആണ് തീർച്ചയായിട്ടും ഫിസിക്കൽ പോളിസി ആണ് മോണിറ്ററി പോളിസിനെ ഡോമിനേറ്റ് ചെയ്തിരുന്നത് സെക്കൻഡ് ഫേസിൽ ആർ ബി ഐ മെച്ചുവർ ചെയ്തു അതുവഴി അതോടുകൂടി ഗവണ്മെൻറ്റ് ആർ ബി ഐയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ കുറച്ച് മോശമായി റിലേഷൻഷിപ്പ് കുറച്ചു മോശമായി ആ ഒരു സമയത്ത് ഫി മിഡ് ഫിഫ്റ്റീസ് ആയപ്പോഴത്തേക്കും അഡ്ഹോ ക്രഷറിബിൽസ് ഓട്ടോമാറ്റിക് മോണിറ്റൈസേഷൻ വന്നു ആർ ബി ഐയും ഗവൺമെൻറ്റും തമ്മിലൂടെ പ്രോബ്ലംസ് സെക്കൻഡ് ഫേസിൽ അറൈസ് ചെയ്യുന്നു തേർഡ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഡോമിനൻസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തു ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തു ഈ ഡയറക്റ്റ് മോണിറ്റൈസേഷനും ഒക്കെ നിലനിൽക്കുന്ന കൂട്ടത്തിൽ മേജർ ബാങ്കുകളെ നാഷണലൈസ് ചെയ്തുകൊണ്ട് നയൻറ്റീൻ സിക്സ്റ്റി നയൻ നയൻറ്റീൻ തേർട്ടി നയൻറ്റീൻ നയൻറ്റി തേർഡ് ഫേസിൽ ഗവൺമെൻറ് ആർ ബി ഐനെ ഓവർറൂൾ ചെയ്യാനും ഡോമിനേറ്റ് ചെയ്യാനും തുടങ്ങി ഫോർത്ത് ഫേസ് ആയപ്പോൾ ഈ ഒരു ഡോമിനേറ്റിംഗ് പവർ ഗവൺമെൻറ്റിനെ കുറിച്ച് കുറഞ്ഞു ആർ ബി ഐയുടെ സൂപ്പർവൈസറി പവറും കേപ്പബിലിറ്റീസും ഇൻക്രീസ് ചെയ്തു ഇൻസ്ട്രമെൻറ്റ് ഇൻഡിപെൻഡൻസ് ആർ ബി ഐക്ക് പൂർണ്ണമായിട്ടും കൊടുത്തു അങ്ങനെ ഫോർത്ത് ഫേസിന് ശേഷം കുറച്ച് മെച്ചപ്പെട്ടു ഗവണ്മെൻറ്റും ആർ ബി ഐയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറച്ച് മെച്ചപ്പെട്ടു ഓക്കെ വെദർ ആർ ബി ഐ ഇസ് അബ്സൊല്യൂട്ട്ലി ഓട്ടോണമസ് ആർ ബി ഐ അബ്സൊല്യൂട്ട് അബ്സൊല്യൂട്ട്ലി ഓട്ടോണമസ് ആണോ നോ ആസ് പെർ ആർ ബി ഐ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫോർ ആർ ബി ഐ ഇസ് ആൻസറബിൾ ടു സെൻട്രൽ ഗവണ്മെന്റ് സെൻട്രൽ ഗവൺമെൻറിന് ആൻസർ ചെയ്യണം സെൻട്രൽ ഗവണ്മെന്റ് പറയുന്ന നമ്മൾ ഇപ്പം നാല് മൂന്ന് ഏരിയാസ് പറയും പേഴ്സണൽ ഇൻഡിപെൻഡൻസ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പോളിസി ഇൻഡിപെൻ്റൻസ് ഈ മൂന്ന് ഇൻഡിപെൻഡൻസ് നോക്കുകയാണെങ്കിൽ പേഴ്സണൽ ഇൻഡിപെൻഡൻസ് ഗവണ്മെന്റ് ആണ് അപ്പോയിൻറ് ചെയ്യുന്നത് പേഴ്സണൽ ഇൻഡിപെൻഡൻസിൻ്റെ കാര്യത്തിൽ ഇൻഡിപെൻഡൻസ് ഇല്ല ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഗവൺമെൻറ് പ്രഷറൈസ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറിന് ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ട്സ് മാനേജ് ചെയ്യുന്നതും ഗവൺമെൻറ്റിൻ്റെ ഡെപ്റ്റ് മാനേജ് ചെയ്യുന്നതും ഒക്കെ തന്നെ സെൻട്രൽ ബാങ്കാണ് അപ്പോൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും ഇല്ല പോളിസി ഇൻഡിപെൻഡൻസ് നയൻറ്റീൻ നയൻ്റി വണ് വരെ പോളിസി ഇൻഡിപെൻഡൻസ് ഉണ്ടായിരുന്നില്ല പോളിസി ഇൻഡിപെൻഡൻസിൽ ഗോൾ ഇൻഡിപെൻഡൻസ് ഇപ്പോഴും ഇല്ല പക്ഷെ ഇൻസ്ട്രുമെൻറ്റ് ഇൻഡിപെൻഡൻസ് സെൻട്രൽ ബാങ്കിന് പൂർണ്ണമായിട്ടുണ്ട് അപ്പോൾ ഒരു അപ്പോൾ സെൻട്രൽ ബാങ്ക് ഓട്ടോണമസ് ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓട്ടോണമസ് ബോഡി പക്ഷേ കംപ്ലീറ്റ് ഓട്ടോണമി ഒന്നും സെൻട്രൽ ബാങ്കിന് ഇല്ല പക്ഷേ ആർ ബി ഐയുടെ റോള് ഈ സെ സെബീനെയോ ഐ ആർ ഡി ഐനോ പി എഫ് ആർ ഡി ഐനൊക്കെ ലിമിറ്റ് ചെയ്യുന്ന പോലെ സെബിയുടെ ആർ ബി ഐയുടെ റോള് സെൻട്രൽ ബാങ്ക് സെൻട്രൽ ഗവൺമെൻറ് ലിമിറ്റ് ചെയ്യുന്നില്ല മറ്റ് റെഗുലേറ്ററി ബോഡീസിനെ പവർ ലിമിറ്റ് ചെയ്യുന്ന പോലെ ആർ ബി ഐയുടെ പവറ് ലിമിറ്റ് ചെയ്യുന്നില്ല പക്ഷേ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനോട് ആൻസറബിൾ ആണ് ആർ ബി ഐ പിന്നെ എന്താണ് ഇൻസ്ട്രുമെൻ്റൽ ഇൻഡിപെൻഡൻസ് മാത്രമാണ് പൂർണ്ണമായിട്ടുള്ളത് ബാക്കിയെല്ലാം ലിമിറ്റഡ് ആണ് ബാക്കി എല്ലാ ഇൻഡിപെൻഡൻസും വളരെ ആണ് ഡൗട്ട്സ് ഓൺ ഡിമോണിറ്റൈസേഷൻ ആൻഡ് ആർ ബി ഐ ചോട്ട് ഓണ ഇപ്പം നയൻറ്റീൻ നയൻറ്റി വണ്ണിന് ശേഷം മെച്ചപ്പെട്ട ഒരവസ്ഥയാണ് ആർ ബി ഐയും ഗവൺമെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിലുള്ളത് പക്ഷേ ഡിമോണിറ്റൈസേഷൻ വന്നപ്പോൾ ആർ ബി ഐയുടെ ഓട്ടോണമിയെ ക്വസ്റ്റ്യൻ ചെയ്തു ആ ഒരു സമയം തൊട്ട് ആർ ബി ഐയുടെ ഓട്ടോണമി ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടു നോട്ട് നവംബർ എയ്റ്റ് ടു തൗസൻഡ് സിക്സ്റ്റീനിൽ ബാൻ ചെയ്തു പെൺ ആ ഒരു കാലഘട്ടത്തിൽ നോട്ട്സ് ബാൻ ചെയ്തു അത് അനൗൺസ് ചെയ്ത് നമുക്കറിയാം പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്തു പക്ഷേ ആർ ബി ഐനെ ആർ ബി ഐയുടെ റെക്കമെൻഡേഷൻസ് ഉണ്ടെന്നു ആർ ബി ഐനെ കുറിച്ചൊരു റെഫറൻസ് കൊടുക്കാതെയാണ് ടു തൗസൻഡ് സിക്സ്റ്റീൻ നവംബർ എയ്റ്റിൽ ഈ ഒരു ഡിമോണിറ്റൈസേഷൻ ഡിക്ലെയർ ചെയ്യുന്നത് അപ്പം മോദി പ്രൈം മിനിസ്റ്റർ മോദിജിയുടെ മാസ്റ്റർ മൈൻഡ് മൈൻഡാണെന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു പ്രഖ്യാപനം എത്തുന്നത് അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്കറിയാം മോ മണി ഡിമോണിറ്റൈസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും അധികം പവറും റെസ്പോൺസിബിലിറ്റിയും ഉള്ളത് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഓട്ടോണമസ് ബോഡിയായ ആർ ബി ഐ ആണ് പക്ഷേ പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു മാസ്റ്റർ മൈൻഡ് എന്നുള്ളൊരു രീതിയിലേക്ക് അത് വരുമ്പോൾ തീർച്ചയായിട്ടും ആർ ബി ഐ ആർ ബി ഐയുടെ ഓട്ടോണമിയുടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടു ഇത് ശരിക്കും ഒരു വളരെ റെയർ ആയിട്ടുള്ള ഡിസിഷനാണ് ചിലപ്പോൾ ഇനി ഒരിക്കലും ഇതുപോലൊരു ഡിസിഷൻ സെൻട്രൽ ഗവൺമെൻറ് എടുത്തുനിന്ന് വരത്തില്ല പക്ഷേ എങ്കിലും ഈ ഒരു ഡിമോണിറ്റൈസേഷൻ വന്നതുവഴി ആർ ബി ഐയുടെ ഓട്ടോണമി വൈഡ് സ്പ്രെഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് പ്രൈം മിനിസ്റ്ററുടെ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ മൈൻഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഡിക്ലെയർ ചെയ്തു ആർ ബി ഐയുടെ റെഫ ആർ ബി ഐനെ കുറിച്ച് കാര്യമായിട്ട് മെൻഷൻ ചെയ്തില്ല എന്ന് മാത്രമല്ല ഈ നമുക്കറിയാം ഫൈവ് ഹൺഡ്രഡ് നോട്ട്സ് വിഡ്രോ ചെയ്യുമ്പോൾ ഫൈവ് ഹൺഡ്രഡ് നോട്ട്സിൻ്റെ ക്വാണ്ടിറ്റി വളരെ കൂടുതലാണ് അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ലോവർ ഡിനോമിനേഷൻ നോട്ട്സ് ഉണ്ടായിരുന്നില്ല അപ്പം ലോവർ ഡിനോമിനേഷൻ നോട്ട്സ് ഇപ്പം ആർ ബി ഐയും കൂടെ ചേർന്നിട്ടായിരുന്നു ആ തീരുമാനങ്ങൾ എടുത്തിരുന്നതെങ്കിൽ ഡിനോ ഈ ഒരു ഡിമോണിറ്റൈസേഷൻ തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ നേരത്തെ കറൻസീസ് അടിച്ചു വെക്കുമോ ലോവർ ഡിനോമിനേഷൻ നോട്ട്സ് അടിച്ചു വെച്ച് അത് സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റീസിൽ കൊടുക്കാമായിരുന്നു ഇനി ടു തൗസൻഡ് നോട്ട്സ് ടൂ തൗസൻഡ് ആണ് അതിന് പകരം അടിച്ചത് കാരണം എന്താണ് ഒരു ചെറിയ ലിമിറ്റഡ് ടൈമിൽ ഈ ഒരു മണി സപ്ലൈ മുമ്പോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ലോവർ ഡിനോമിനേഷൻ നോട്ട്സ് അടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നോട്ട്സ് അടിക്കേണ്ടി വരും അതിനുള്ള ഫെസിലിറ്റി ആർ ബി ഐക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഹയർ ഡിനോമിനേഷൻ നോട്ട്സ് ടു തൗസൻഡ് നോട്ട്സ് അടിച്ചിറക്കി അപ്പോൾ ടു തൗസൻഡ് ആകുമ്പം നാല് അഞ്ഞൂ നാല് അഞ്ഞൂറ് രൂപയുടെ നോട്ട് നോട്ടിന് പകരം ഒരു റ്റു തൗസൻഡിൻ്റെ നോട്ട് അടിച്ചാൽ മതിയല്ലോ അപ്പം മണി സപ്ലൈ ഇച്ചിരി കൂടെ പെട്ടെന്ന് ഇക്കോണമിയിലേക്ക് മണി സപ്ലൈ കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ടാണ് ടു തൗസൻഡ് നോട്ട്സ് ഇംപ്ലി കൊണ്ടുവന്നത് ഇക്കോണമിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്തത് പക്ഷേ ടൂ തൗസൻഡ് നോട്ട്സ് നമുക്കറിയാം ഈസിലി എക്സ്ചേഞ്ചബിൾ അല്ല നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി ആ ഒരു ഡീമോണിറ്റൈസ് ഡീമോണിറ്റൈസേഷൻ്റെ സമയത്ത് പിന്നെ അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ സ്മോൾ ഇൻഡസ്ട്രീസിൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ആർ ബി ഐയുടെ ആവശ്യപ്പെടുന്നു ദൻ അപ്പം ഇങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് വന്നു അതുപോലെ തന്നെ ആർ ബി ഐയുടെ ഗവേണേഴ്സ് പലരും എന്താണ് റിസൈൻ ചെയ്തു അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വന്നതോടുകൂടി ഡിമോണറ്റൈസേഷനോട്ടനുബന്ധിച്ച് ഒരുപാട് പ്രോബ്ലംസ് ഈ ഒരു ഒരുപാട് ക്വസ്റ്റ്യൻസും ഡൗട്ട്സും ആർ ബി ഐയുടെ ഓട്ടോണമീനെ കുറിച്ച് ആളുകൾക്ക് ഉണ്ടായി അപ്പോൾ ആർ ബി ഐയുടെ ഓട്ടോണമി ടു തൗസൻഡ് സിക്സ്റ്റീനു ശേഷം വളരെയധികം ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടു ടൂ തൗസൻഡ് ഫിഫ്റ്റീനു ശേഷം വളരെയധികം ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് പറയാം Rationale behind autonomy needs of needs for RBA. ർ ബി ഐക്ക് എന്തോരം ഓട്ടോണമി കൊടുക്കണം എന്തോരം ഇൻഡിപ്പെൻഡൻസ് കൊടുക്കണം അതിൻ്റെ പിൻവിലുള്ള റാഷനയിൽ എന്താണ് ഇപ്പം നമ്മൾ ഡെവലപ്ഡ് രാജ്യങ്ങളിൽ ഓൾറെഡി ഈ സെൻട്രൽ ബാങ്കുകളുടെ ഓട്ടോണമിയെക്കുറിച്ചും കുറിച്ചും ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞു കാരണം സെൻ ഈ ഡെവലപ്ഡ് കൺട്രീസിൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം അല്ല അപ്പം ഈ സെൻട്രൽ ബാങ്കിന് ഇത്രയ്ക്കും വേണ്ട ഇൻഡിപ്പെൻഡൻസും ഓട്ടോണമിയും എന്തിനാണ് കൊടുക്കുന്നത് എന്ന് ഓൾറെഡി അവിടെ ഒരു ഓട്ടോണി സെൻട്രൽ ബാങ്കുകളുടെ ഓട്ടോണമസ് പവറിനെ കുറിച്ചുള്ള ക്വസ്റ്റേൺ ഓൾറെഡി വന്നു പക്ഷേ ഡെവലപ്പിംഗ് കൺട്രീസിൽ സെൻട്രൽ ബാങ്കുകളുടെ ഓട്ടോണമി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം സെൻട്രൽ ബാങ്കുകൾ പ്രൈസ് സ്റ്റെബിലിറ്റി ഡെവലപ്പിംഗ് കൺട്രീസിന് ഒരു ഒരു വലിയ ഇഷ്യൂ ആണ് അതുകൊണ്ട് തന്നെ സെൻട്രൽ ബാങ്കിന് വളരെ ഇമ്പോർട്ടൻസ് ഡിവലപ്പിങ് കൺട്രീസിലുണ്ട് അപ്പം എത്ര എത്രത്തോളം നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കുകൾക്ക് എത്രത്തോളം ഓട്ടോണമി കൊടുക്കണം അതിനെക്കുറിച്ചാണ് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് റാഷനിൽ ബിഹൈൻഡ് ഓട്ടോണമി നീഡ്സ് ഫോർ ആർ ബി ഐ നമുക്കറിയാം ആർ ബി ഐ ഇസ് എ ബോഡി ഓഫ് ഓഫീസേഴ്സ് ആൻഡ് ബ്യൂറോക്രാറ്റ് ബ്യൂറോക്രാറ്റ്സ് ദ ആർ നോൺ ഇലക്റ്റഡ് ഓഫീഷ്യൽസ് അല്ലെ നമ്മൾ ഇലക്ട് ചെയ്യുന്ന ആളുകളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് അല്ല ദേ ആർ നോട്ട് ഡയറക്ട്ലി റെസ്പോൺസിബിൾ ടു പീപ്പിൾ ആളുകളുടെ ആളുകൾ ഇലക്ട് ചെയ്യുന്നു വിടുന്ന ഇലക്റ്റഡ് മെമ്പേഴ്സ് അല്ല നോൺ ഇലക്ടഡ് മെമ്പേഴ്സാണ് ഓഫീസേഴ്സും ബ്യൂറോക്രാറ്റ്സും ആണ് അവരെ അവൾ അവരെ ആളുകളോട് റെസ്പോൺസിബിൾ അല്ല നോട്ട് ഡിറക്ട്ലി റെസ്പോൺസിബിൾ നമുക്കറിയാം ഒരു ഡെമോക്രസിയിൽ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിലായിരിക്കണം ഇല ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിലാണ് റെസ്പോൺസിബിലിറ്റീസ് ലൈ ചെയ്യുന്നത് ഇര ഇലക്റ്റഡ് റെപ്രസൻറ്റേറ്റീവ്സിൻ്റെ മേലാണ് അവരാണ് ആളുകളോട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇലക്ട് ചെയ്യാത്ത റെപ്രസെൻറ്റേറ്റീവ്സ് ആളുകളോട് റെസ്പോൺസിബിൾ അല്ല അപ്പം അങ്ങനെ വരുമ്പോൾ ആർ ബി ഐ എന്ന് പറയുന്നത് ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ഒരു ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് അല്ല അവിടുത്തെ ഓഫീസേഴ്സ് എന്ന് പറയുന്നത് അപ്പം ആർ ബി ഐക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവരാരോടാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത് അവർക്ക് അപ്പം അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ഒരു ഓട്ടോണമി അല്ല കംപ്ലീറ്റ് ഒരു ഇൻഡിപെൻഡൻസ് ഈ നോൺ ഇലക്റ്റഡ് ഓഫീഷ്യൽസിന് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ഒരു പരിധി കൂടുതൽ ഓട്ടോണമി ആർ ബി ഐക്ക് കൊടുക്കുന്നത് ഡെമോക്രസിക്ക് വിരുദ്ധമാണ് അപ്പോൾ തീർച്ചയായിട്ടും ആർ ബി ഐക്ക് കുറച്ച് ഓട്ടോണമി വേണം അവർ ഗവണ്മെന്റിൻ്റെ കുറച്ച് ഇൻ്റർവെൻഷൻസും ആവശ്യമാണ് അല്ലെങ്കിൽ എന്താണ് മോണിറ്ററി പോളിസിയും ഫിസിക്കൽ പോളിസിയും തമ്മിൽ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ആർ ബി ഐക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഇൻഡിപെൻഡൻസ് കൊടുക്കേണ്ട കാര്യമില്ല ആർ ബി ഐയും ഗവണ്മെൻറ്റും കോർഡിനേറ്റ് ചെയ്ത് അവരുടെ ഫിസിക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ആർ ബി ഐ ഗവൺമെന്റിനോട് തന്നെ റെസ്പോൺസിബിളായിട്ട് ഗവൺമെൻറ്റിനു തന്നെ ആൻസറബിൾ ആയിട്ടുള്ള രീതിയിൽ ആർ ബി ഐയും ഗവൺമെൻറ്റും മുമ്പോട്ട് പോവുകയാണ് വേണ്ടത് പീസ്ഫുള്ളായിട്ട് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത് അതിനുള്ള എൻവയോൺമെൻറ്റാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അപ്പം കാരണം എന്താണ് പ്രൈസ് സ്റ്റെബിലിറ്റിക്കാണ് ആർ ബി ഐ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഗ്രോത്തിന് ഗവൺമെൻറ്റും അപ്പോൾ ഗ്രോത്തും പ്രൈസ് സ്റ്റെബിലിറ്റിയും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകണം വലിയ അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ ഇക്കോണമിക്ക് ഇന്ത്യൻ ഇക്കോണമിക്ക് പ്രയോജനമുള്ളൂ അതുപോലെ തന്നെ ആർ ബി ഐക്ക് കംപ്ലീറ്റ് ഓട്ടോണമി കൊടുത്തു കഴിഞ്ഞാൽ കറൻസിയുടെ ക്രെഡിബിലിറ്റിയും ഒക്കെ പ്രോബ് ഒക്കെ ക്വസ്റ്റ്യനബിളാകും അപ്പം ഗവൺമെൻറ്റും ആർ ബി ഐക്ക് ഗവൺമെൻറ്റിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട് അപ്പോൾ ഗവൺമെൻറ് ഒരു പരിധിവരെ ആർ ബി ഐനെ ആർ ബി ഐയിൽ ഇൻ്റർവ്യൂൺ ചെയ്യണം ആർ ബി ഐക്ക് ഒരു പരിധിവരെ ഓട്ടോണമി കൊടുക്കണം കാരണം പോളിസീസ് എടുക്കാനുള്ള ഒരു പരിധിവരെയുള്ള ഓട്ടോണമി വേണം പക്ഷേ ആർ ബി ഐ ഗവൺമെൻറ്റും കോർഡിനേറ്റ് ചെയ്ത് രണ്ടുപേരും ഒരുമിച്ച് അവരുടെ പോളിസീസ് കോർഡിനേറ്റ് ചെയ്ത് മുമ്പോട്ട് പോയാലേ കാര്യമുള്ളൂ ഒരു പരിധിയിൽ കൂടുതൽ ഓട്ടോണമി ഇൻഡിപെൻഡൻസും ആർ ബി ഐക്ക് കൊടുത്താലും ശരിയാവത്തില്ല അപ്പം ഇതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓട്ടോണമിയെക്കുറിച്ച് പറയാനായിട്ടുള്ളത്